ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8 മാത്തമാറ്റിക്സ് ആണ്. കൈറ്റ് വിക്ടേഴ്സ് ടീച്ചർ എന്നെടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. എന്നെടുത്തത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങൾ. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കായി തന്നിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ഒരു രണ്ട് ട്രയാങ്കിൾ തന്നിരുന്നു അല്ലേ, അതിൻ്റെ ബേസ് എ ബി 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിരുന്നു, പി ക്യു 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിരുന്നു. ആംഗിൾ എ 40 ഡിഗ്രി, ബി 60 ഡിഗ്രി അല്ലേ. ബാക്കിയുള്ള എല്ലാ ആംഗിൾസും എ ബി സിയിലെയും പി ക്യു ആറിലെയും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആ ട്രയാങ്കിൾ ഒരുപോലെ ആയിരിക്കുമെന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ആ ട്രയാങ്കിൾ ഒരുപോലെ ആയിരിക്കില്ലതാ. ഇതിൽ കാണിച്ച പോലെയാണ് ഒരു ട്രയാങ്കിൾ ചെറുതും ഒരു ട്രയാങ്കിൾ വലുതുമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവണമെന്നില്ല അല്ലേ. അത് അങ്ങനെ നിർബന്ധമില്ല, ചിലപ്പോൾ ആവാം ചിലപ്പോൾ ആവാതിരിക്കാം. കണ്ടോ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, 80 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി തന്നെയാണ് രണ്ട് ആംഗിളും. പക്ഷേ സൈഡ് നിങ്ങൾ സെൻറ്റിമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ എന്താ, 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നൊക്കെ കാണാം. അപ്പോൾ ആംഗിൾസ് തുല്യമായതുകൊണ്ട്, ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആ ട്രയാംഗിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ആവാം ചിലപ്പോൾ ആവാതിരിക്കാം. ഗ്രാമാണ് പറഞ്ഞത്. പാരലോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് എന്താ, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. എ ബിയും ഡി സിയും പാരലലാണ്, എ ഡിയും ബി സിയും പാരലലാണ്. പാരലൽ മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയിരിക്കും, രണ്ടിൻ്റെയും നീളം സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ ആ നടുവിലൂടെ ഒരു എ സി എന്ന് പറഞ്ഞിട്ടൊരു വര കടന്നു പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുക. 6 സെൻറ്റിമീറ്റർ ആണ് എ സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ, ഇതിൽ ആ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ആംഗിൾ, അതായത് ഡി എ സിയും ബി സി എയും, കണ്ടോ ആ നീല കളറിൽ കൊടുത്തിട്ടുള്ള ആംഗിൾ, അവ രണ്ടും തുല്യമാണ്. കാരണം എന്താണ്, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ് പാരലൽ ലൈൻസ് അല്ലേ. പാരലൽ ലൈൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ വരുന്ന ആംഗിൾസിനെ എന്താണെന്ന് പറഞ്ഞത്, അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ഏതാണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്, എ സി ഡിയും സി എ ബിയും, അതും എന്ത് തന്നെയാണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മറുകോണുകളാണ്, അവ ഈക്വൽ ആയിരിക്കും. ഇത് 7ാം ക്ലാസ്സിലെ നമ്മൾ 2ാമത്തെ ലെസൺ പാരലൽ ലൈൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം, 2 pairs ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അല്ലേ. എ ബിയും സി ഡിയും പാരലലാണ്, ബി സിയും എ ഡിയും പാരലലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈ ഒരു ഡയഗ്രാം എന്താണ്, ഇതൊരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞത് ഈ ഒരു ചോദ്യമാണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൽ എന്ത് തന്നിട്ടുണ്ട്, എ ബിയും ക്യു ആറും ഈക്വൽ ആണ്, ബി സിയും ആർ പിയും ഈക്വൽ ആണ്, സി എയും പി ക്യുവും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് അതിൽ തന്നിട്ടുള്ള ഡയഗ്രാം. അതിലെന്താ, എ ബിയും പി ക്യുവും ഈക്വൽ ആണ്. കണ്ടോ, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈക്വൽ ആണ്, ഒരു വര വരച്ചിട്ടുള്ളത്. പിന്നെ എന്താ, ഈ രണ്ട് വര വരച്ച ബി സിയും ആർ പിയും അല്ലെങ്കിൽ പി ആറും ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഏതാ, ആർ ക്യുവും എ സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്ത് തന്നിട്ടുണ്ട്, എ 40 ഡിഗ്രിയാണ്, ബി 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. എ 40 ഡിഗ്രിയും ബി 60 ഡിഗ്രി ആണെങ്കിൽ സി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 180 നിന്ന് 60 + 40, അപ്പോൾ 180 നിന്ന് 100 പോയാൽ എത്ര ഡിഗ്രി കിട്ടും, ആംഗിൾ സി എന്ന് പറയുന്നത് 80 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി സിയുടെ എല്ലാ ആംഗിൾസും മനസ്സിലായി. ഇനി എ ബി ഈക്വൽ സൈഡ് ഏതാ, എ ബിയും പി ക്യുവും ഓപ്പോസിറ്റാ. എ ബിയുടെ ഇവിടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ, ആംഗിൾ സി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ അതിനോട് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ, പി ക്യുവിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആർ ആണ്. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കില്ലേ. അപ്പോൾ ആംഗിൾ ആർ നിങ്ങൾക്ക് എത്ര കിട്ടി, ആംഗിൾ ആർ 80 ഡിഗ്രി കിട്ടി. ഇനി അതുപോലെ തന്നെ ബി സി, രണ്ട് വരയോട് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ, 40 ഡിഗ്രി. ഇവിടെ രണ്ട് വരയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ, ക്യു ആണ്. അപ്പോൾ ക്യു എത്രയാ, ക്യു എത്ര നമുക്ക് കിട്ടി, ക്യൂവും 40 ഡിഗ്രി. ഇനി 3 വരയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇവിടെ വരുന്ന ബി ആണ്, 60 ഡിഗ്രി. 3 വരയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ പി ആണ്, അത് 60 ഡിഗ്രി. ഇപ്പം നമുക്ക് ഫുള്ള് ട്രയാങ്കിൾസിൻ്റെ മെഷർ കിട്ടിയില്ലേ. അപ്പോൾ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഒരെണ്ണത്തിൽ രണ്ട് ആംഗിൾസിൻ്റെ മെഷർ തന്നാലും നമുക്ക് ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഇവിടെയും ചെയ്തിട്ടുള്ളത് ആംഗിൾ സി കണ്ടുപിടിച്ചു. 180 നിന്ന് 60 + 40 - 80 ഡിഗ്രി കിട്ടി. ഓക്കെ, ബി ഈസ് ഇക്വൽ ടു ക്യു ആർ, അതുകൊണ്ട് തന്നെ ആംഗിൾ സി ഈസ് ഇക്വൽ ടു ആംഗിൾ പി ഈസ് ഇക്വൽ ടു 80 ഡിഗ്രി. ബി സി ഈസ് ഇക്വൽ ടു ആർ പി. എ ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ ക്യു ഈസ് ഇക്വൽ ടു 40 ഡിഗ്രി.
ഇനി സി എ ഇസ് ഇക്വൽ ടു പി ക്യു, അതുകൊണ്ട് തന്നെ ആംഗിൾ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ ആർ ഇസ് ഇക്വൽ ടു 60 degrees. ഇനി അടുത്തത് പറഞ്ഞത് എന്താണ്, ബി സിയും പി ക്യൂവും ഈക്വൽ ആണ്, സി എ ആർ പി ഈക്വൽ ആണ്, എ ബിയും ആർ ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിൾസ് ആണ് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്, രണ്ട് ത്രികോണങ്ങളിലെ മറ്റു കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എ ബിയും ആർ ക്യൂവും ഈക്വൽ ആണ്, സി എയും ആർ പിയും ഈക്വൽ ആണ്, ബി സിയും പി ക്യൂവും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഈ സീനോട് ഓപ്പോസിറ്റ്, അതായത് ഈ മൂന്ന് വരെ വരുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്ന ആംഗിൾ ആംഗിൾ എ ആണ്, അത് 60 degrees ആണ്. ഇവിടെ മൂന്ന് വരെ എവിടെയാണ്, പി ക്യു ആണ് അല്ലേ, അതായത് എന്താ ബി സിയും പി ക്യു ആണ് ഈക്വല്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ക്യുവിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആർ എത്ര ഡിഗ്രി ആയിരിക്കും, അതും 60 degrees ആയിരിക്കും. കാരണം എന്താ, ഈക്വൽ സൈഡ്സിനോട് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്യൂ എത്ര നമുക്ക് തന്നിട്ടുണ്ട്, 70 degrees. അത് ഏത് സൈഡിനോട് ഓപ്പോസിറ്റ് വരുന്നത്, പി ആർ അല്ലേ, പി ആറിനോട് ഈക്വൽ വരുന്ന സൈഡ് ഇവിടെ ഏതാണ്, എ സി ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ബി എത്ര വരും, ആംഗിൾ ബിയും 70 degrees വരും അല്ലേ. ഇത് 70 degrees, ഇത് 60 degrees ആണെങ്കിൽ അടുത്തത് കാണാൻ എന്ത് ചെയ്യും, 180 degrees 70 + 60 മൈനസ് ചെയ്താൽ 130 degrees മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഡിഗ്രി കിട്ടും, 50 degrees കിട്ടും. അപ്പോൾ ഇവിടെ ആംഗിൾ പി 50 degrees കിട്ടും, ഇവിടെ ആംഗിൾ സിയും 50 degrees കിട്ടും. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുക, ആൻസർ എങ്ങനെയാണ്, ബി സിയും പി ക്യൂവും ഈക്വൽ ആണ്, ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ ആർ ഇസ് ഇക്വൽ ടു 60 degrees, സി എയും ആർ പിയും ഈക്വൽ ആണ്, ആംഗിൾ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഇക്വൽ ടു 70 degrees. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗിൾ സി കാണാൻ എന്ത് ചെയ്യും, 180 - 60 + 70, അപ്പോൾ എത്ര കിട്ടി, 180 നിന്ന് 130 പോയാൽ നമുക്ക് 50 degrees കിട്ടി, 50 degrees കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഒരു കോർഡിനേറ്ററിൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നത്. എ ബി സി ഡി ആണ് കൊടുത്തിട്ടുള്ളത്. എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആ കോർഡിനേറ്ററിൻ്റെ ബാക്കി എല്ലാ ആംഗിൾസും ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആംഗിൾ എ 30 degrees ആണ്, ആംഗിൾ സി 50 degrees ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത് രണ്ട് ട്രയാംഗിൾ കൂട്ടി വെച്ചതല്ലേ, കണ്ടോ ഇങ്ങനെ ഒരു ട്രയാംഗിൾ, ആ ട്രയാംഗിൾ ഏതാ, എ സി ഡി, താഴെ ഇതാ താഴെ വേറൊരു ട്രയാംഗിൾ അല്ലേ, അതെന്താ എ ബി സി. ആ രണ്ട് ട്രയാംഗിൾ കൂടി കൂട്ടിയതല്ലേ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള ആ കോർഡിനേറ്ററിൽ, അതിലെന്താണ് ഒരു സൈഡ് രണ്ടിനും കോമൺ ആണ്, എ സി എന്ന സൈഡ് രണ്ടിനും കോമൺ ആണ്. ഓക്കെ, അപ്പോൾ അത് ഇതൊരു ട്രയാംഗിൾ, രണ്ട് ട്രയാംഗിൾ തന്നെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഓക്കെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, ഡി സിയും ബി സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് ട്രയാംഗിളും വരുന്ന കോമൺ സൈഡ് ഏതാ, അത് എ സി ആണ്. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു എ സി എന്ന് നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, മൂന്ന് സൈഡും ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഇനി 50 degrees ഓപ്പോസിറ്റ് ഏതാ, എ ബി ആണ്. എ ബിയോട് ഈക്വൽ വരുന്ന സൈഡ് ഏതാ, ഇവിടെ അത് എ ഡി ആണ്. അപ്പോൾ എ ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ എത്ര ഡിഗ്രി തന്നെയാവും, ഇവിടെ 50 degrees തന്നെയാവും അല്ലേ. ഈക്വൽ സൈഡ്സിനോട് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എത്ര ഡിഗ്രി തന്നെയാവും, ഈക്വൽ ആംഗിൾസ് ആവും. അപ്പോൾ അത് 50 degrees ആണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, 30 degrees ആണ്. അത് ഏതിന് ഓപ്പോസിറ്റാണ്, ഡി സിക്ക് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ അങ്ങനെ വരുന്ന സൈഡ് ഏതാ, ബി സി ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെയായിരിക്കും, ഈ ആംഗിൾ 30 degrees തന്നെയായിരിക്കും. ഓക്കെ, ഇനി ആകെ ഒരു ആംഗിൾ അല്ലേ ബാക്കിയുള്ളൂ, ആ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എന്താ ആംഗിൾ ഡിയും ആംഗിൾ ബിയും ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കും, 180 നിന്ന് ഏത് നമ്മൾ മൈനസ് ചെയ്യും, 50 degrees + 30 degrees നമ്മൾ മൈനസ് ചെയ്യും. 180 നിന്ന് 50 - 30 പോയാൽ എത്ര ഡിഗ്രി കിട്ടും, നമുക്ക് 100 degrees കിട്ടും. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്, ഇത് 100 degrees ആണ്, ഇതും 100 degrees ആണ് നമുക്ക് കിട്ടി ഇല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ചിത്രത്തിലെ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങളത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് എങ്ങനത്തെ ഡയഗ്രാം വന്നാലും എങ്ങനത്തെ പിക്ചർ വന്നാലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലെസൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയംകാരുടെ. അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ആ ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട കുട്ടികൾ അതൊന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.